ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് അവസരം വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ NBEMS അതായത് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസിലേക്കാണ് നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഡെപ്യൂട്ടി ഡയറക്ടർ, ലോ ഓഫീസർ, ജൂനിയർ പ്രോഗ്രാമർ, ജൂനിയർ അക്കൗണ്ടൻറ്റ്, സ്റ്റെനോഗ്രാഫർ, ജൂനിയർ അസിസ്റ്റൻ്റ് എന്നീ തസ്തിയിലേക്കൊക്കെ നമുക്ക് 48 വേക്കൻസികളും വന്നിട്ടുണ്ട്. സാലറി സ്കെയിൽ വരുന്നത് 21,700 മുതൽ 81,100 വരെയാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. സെപ്റ്റംബർ മാസം 30 മുതൽ ഒക്ടോബർ മാസം 20 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസ് NBEMS നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത്. 21/9/2023 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്ക് 30/9/2023 മുതൽ 20/10/2023 വരെ ഓൺലൈൻ വഴി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ മെഡിക്കലിലേക്ക് നമുക്ക് 7 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 35 വയസ്സിൽ കുറവുള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എ റെക്കഗ്നൈസ്ഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് നമുക്കൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു പോസ്റ്റാണ് ലോ ഓഫീസർ. ഇതിലേക്ക് നമുക്ക് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് സെയിം ആണ്, 35 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത് ഗ്രാജുവേറ്റ് വിത്ത് LLB വിത്ത് അറ്റ്ലീസ്റ്റ് 50% ഓഫ് മാർക്ക് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അതായത് LLBയിൽ ഗ്രാജുവേറ്റ് ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 50% ഓഫ് മാർക്കും വേണം. അറ്റ്ലീസ്റ്റ് 3 ഇയർ സ്റ്റാൻഡിങ് ഇൻ ദ പ്രൊഫഷൻ ആഫ്റ്റർ രജിസ്ട്രേഷൻ വിത്ത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും കൂടെ വേണം. ഡിസബിളായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് എക്സ്പീരിയൻസ് ഓഫ് ഹാൻഡ്ലിങ് ലീഗൽ മാറ്റേഴ്സ് ഇൻ ഗവൺമെൻറ് അല്ലെങ്കിൽ PSU അല്ലെങ്കിൽ ഓട്ടോണോമസ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി പ്രിഫറൻസ് ലഭിക്കുന്നതാണ്. അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ പ്രോഗ്രാമർ. ഇതിലേക്ക് 6 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 27 വയസ്സിലുള്ള ആളുകൾക്ക് വരെ അപേക്ഷിക്കാം. നമുക്കിതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് BTech, BE, BCA, DOC, ACC ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ അക്കൗണ്ടൻറ്റ്. ഇതിലേക്ക് നമുക്ക് 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത് ബാച്ചുലർ ഡിഗ്രി വിത്ത് മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഡിസബിൾ ആയിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. അടുത്തൊരു പോസ്റ്റാണ് സ്റ്റെനോഗ്രാഫർ. ഇതിലേക്ക് നമുക്ക് ടോട്ടൽ 7 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. പ്ലസ് ടു ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റെനോഗ്രാഫിക് സ്കില്ല് വേണം. 80/30 വേർഡ് പെർ മിനിറ്റ് ഇൻ ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗിൽ വേണം. കാൻഡിഡേറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു അപ്പിയർ ആൻഡ് ക്വാളിഫൈ ഇൻ ദ ടെസ്റ്റ് ഇൻ ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് ടു ബി കൺക്ലൂഡഡ് ബൈ ദ ബോർഡ്. അതായത് ബോർഡ് നടത്തുന്ന ടൈപ്പിംഗിൽ നമ്മൾ ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ ഡിസബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ അസിസ്റ്റൻറ്റ്. ഇതിലേക്ക് നമുക്ക് 24 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 27 വയസ്സുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രൊഫഷ്യൻസി ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ബേസിക് സോഫ്റ്റ്വെയർ പാക്കേജസ് സച്ച് ആസ് വിൻഡോസ് നെറ്റ്വർക്ക്സിലൊക്കെ നമുക്ക് ബേസിക് നോളജും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് SC ST OBC EWSനൊക്കെ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും, നോർമൽ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 48 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡെപ്യൂട്ടി ഡയറക്ടറിലേക്ക് 7 വേക്കൻസി, ജനറൽ 5, OBC 1, SC 1 ആണ് വന്നിട്ടുള്ളത്. ലോ ഓഫീസറിലേക്ക് 1 വേക്കൻസി, ജനറൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ പറ്റുക. ജൂനിയർ പ്രോഗ്രാമിലേക്ക് 6 വേക്കൻസി, ജനറൽ 5, OBC 1 ആണ് വന്നിട്ടുള്ളത്. ജൂനിയർ അക്കൗണ്ടിലേക്ക് 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്, ജനറൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. സ്റ്റെനോഗ്രാഫർ എന്നൊരു പോസ്റ്റിലേക്ക് 7 വേക്കൻസി വന്നിട്ടുണ്ട്, ജനറൽ 4, OBC 1, ST 1, EWS 1 ആണ് വന്നിട്ടുള്ളത്. ജൂനിയർ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് 24 വേക്കൻസി വന്നിട്ടുണ്ട്, ജനറൽ 13, OBC 5, SC 1, ST 3, EWS 2.
നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മിനിമം നമുക്ക് 18 വയസ്സ് വേണം. പിന്നെ ഓരോ പോസ്റ്റിൻ്റെ പറഞ്ഞതുപോലെ വയസ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. എസ് സി എസ് ടി ആണെങ്കിൽ 5 വർഷത്തെയും OBC 3 വർഷത്തെയും PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷത്തെയും PWD കാൻഡിഡേറ്റ്സ് OBC ആണെങ്കിൽ 13 വർഷത്തെയും PWD കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി ആണെങ്കിൽ 15 വർഷത്തെയും അങ്ങനെ എല്ലാ ആളുകൾക്കും അവരുടേതായ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുക. നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. നമുക്ക് ജനറൽ കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും 1500+80% GST ആണ് വരുന്നത്. SC ST PWD വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. 30/9/2023 മുതലാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് അപേക്ഷിക്കാൻ പറ്റുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.